ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ബ്രോസ്റ്റഡ് ചിക്കനാണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു കാര്യം, നമ്മുടെ അടുക്കളയിൽ കാണുന്ന സാധാരണ സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും അടുക്കളയിലും കാണും, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നെ ആവശ്യമുള്ള 1.5 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കുറച്ച് വലിയ പീസാക്കിയതാണ്. കഴുകിയിട്ടൊന്ന് സ്ട്രെയിനറിലിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തതാണ്. ഞാൻ തൊലിയോടുകൂടി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തൊലി ഇഷ്ടമില്ലെങ്കിൽ അത് മാറ്റിയിട്ട് തൊലി ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഒരു 12 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള പാലെടുത്തിട്ടുണ്ട്. 2 കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ഒഴിക്കുന്നത്. നാരങ്ങ നീരില്ലെങ്കിൽ വിനേഗർ ചേർത്താലും മതി കേട്ടോ. ഒഴിച്ചൊന്ന് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, അത് ബട്ടർ മിൽക്കായി വരും. 10 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്, ബട്ടർ മിൽക്കായി ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. ചിക്കൻ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്, ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാനും ഒരു ജ്യൂസി ആവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാൽ എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടിയാണ് 2 ടീസ്പൂൺ ചേർക്കുന്നത്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കേട്ടോ. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. സോഡയാണ്, 1/2 ടീസ്പൂൺ സോഡാ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. വിനേഗറാണ്, 1 ടേബിൾ സ്പൂൺ വിനേഗർ കൂടി ചേർത്തിട്ടുണ്ട്. റെഡ് ചില്ലി സോസാണ്, അതൊരു 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ആണ് കേട്ടോ. നമ്മൾ ഓരോ ചിക്കൻ എടുത്ത് നമുക്ക് അതിലേക്ക് മുക്കി വെക്കാം. ഇത് 1 നൈറ്റ് ഫുൾ വെക്കുന്നതായിരിക്കും കൂടുതലും നന്നായിരിക്കും കേട്ടോ. ഞാനിവിടെ 7-8 മണിക്കൂർ വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുന്നത്. അതിനുശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടച്ചു വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 1-8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഒരു 8 മണിക്കൂർ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കൻ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് അതിനാവശ്യമുള്ള ബാറ്റർ തയ്യാറാക്കാം. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 മുട്ടയും പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് കോൺഫ്ലോർ ആണ്, അതും കൂടെ ചേർക്കാം. തണുത്ത വെള്ളമാണ് കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ച തണുപ്പുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നോക്കിയിട്ട് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം വെള്ളം. ഒരുപാട് കട്ടിയാവരുത്, ഒരുപാട് ലൂസും ആവരുത്. അതിനനുസരിച്ച് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇതേപോലെ ഇത് നമുക്ക് മാറ്റി വെക്കാം. വേറൊരു ബൗളിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ചേർക്കാം. രണ്ട് കപ്പ് മൈദ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ്, അതും കൂടെ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് പൗഡറും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടതല്ലേ, അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 മണിക്കൂർ മുമ്പ് ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചതായിരുന്നു. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മൈദ കലക്കിയതിലേക്ക് മുക്കാം. നല്ലോണം മുക്കി എല്ലാവരും ആവണ തരത്തിലും മുക്കിയെടുക്കണം. ഇനി നമുക്ക് മൈദയും മുളക് പൊടിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ നല്ലോണം പിടിക്കുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം.
നന്നായിട്ട് തന്നെ ആക്കണം കേട്ടോ. മൈദയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരുന്ന തരത്തിലാക്കാം. ഇനി ഒരു കോട്ടിംഗ് കൂടെ വേണമെങ്കിൽ ആ മൈദയിൽ കലക്കിയിൽ വീണ്ടും ഒന്ന് മുക്കിയിട്ട് ഇതേപോലെ തന്നെ ആക്കിയെടുക്കാം. ഞാനിത് ഒരു തവണ ചെയ്യുന്നുള്ളൂ. എല്ലാം അതേപോലെ മുക്കിയെടുക്കാം നമുക്ക്. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം മുക്കിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് മുമ്പ് നമ്മൾ ഈ മൈദയിൽ നമ്മൾ ഈ മുക്കണത് ഇതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടാവും, അതൊന്ന് അരിച്ചെടുത്താൽ മതി. ഇതേപോലെ കണ്ടില്ലേ കട്ടയൊക്കെ ഉണ്ടാവും. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് നന്നായി വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കോരി മാറ്റുണ്ട്. അതേപോലെ തന്നെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല മണവും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിലും ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഉള്ളിൽ കണ്ടില്ലേ നല്ല ടേസ്റ്റാണ്. ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.